ഹലോ, എൻ്റെ പേര് ടെവിൻ എന്നാണ്. ശ്രീശാന്ത് ചേട്ടനോടാണ് ചോദ്യം. ഞാൻ 2014 മുതൽ ചേട്ടനെ പറ്റി ആർട്ടിക്കിളൊക്കെ എഴുതാറുണ്ട്. അതിൽ ഒന്നോ രണ്ടോ ആർട്ടിക്കിൾ ചേട്ടൻ ട്വിറ്ററിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2014 ആണോ 15 എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഒരു ആർട്ടിക്കിൾ ചേട്ടൻ്റെ കരിയർ ഹൈലൈറ്റ്സ് ഒക്കെ വെച്ച് പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൺക്ലൂഷനായിട്ട് ഞാൻ എഴുതിയ ഒരു സംഭവമായിരുന്നു. അന്ന് കെവിൻ പീറ്റേഴ്സിനെ ഇംഗ്ലണ്ട് ടീമിൽ നിന്ന് ആൻഡ്രൂ സ്റ്റോസുമായിട്ടുള്ള പ്രശ്നം കൊണ്ട് പുറത്താക്കിയ സമയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശ്രീശാന്തിനി ക്രിക്കറ്റ് കളിക്കുന്നത് കെവിൻ പീറ്റേഴ്സിന് ഇംഗ്ലണ്ട് ടീമിൽ കയറുന്നത് പോലെ ആയിരിക്കാം എന്ന് നമ്മൾ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഒരു ആർട്ടിക്കിൾ എല്ലാ ഒരുപാട് പേര് വായിക്കുന്നുണ്ടോ, അങ്ങനെ എഴുതിയാണ്. അപ്പോൾ ചേട്ടൻ അന്ന് പറഞ്ഞു, ബ്രദർ താങ്ക്സ് ഫോർ റൈറ്റിംഗ് ദിസ് ആർട്ടിക്കിൾ. എന്നിട്ട് ചേട്ടൻ പറഞ്ഞു, കെവിൻ ഇനി ക്രിക്കറ്റ് കളിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഉറപ്പായും ക്രിക്കറ്റ് കളിക്കും എന്ന് ചേട്ടൻ പറഞ്ഞു. എന്നിട്ട് 2014 നടക്കുന്ന സംഭവമാണ്. പിന്നീടാണ് ചേട്ടൻ്റെ ഡൽഹി ഹൈക്കോർട്ട് ചേട്ടനെ വെറുതെ വിടുന്നതും, പിന്നെ ബാൻ ലിഫ്റ്റ് ചെയ്യുന്നു. പിന്നെ 2020 ചേട്ടൻ സയ്യിദ് മുഷ്താഖിലെ ടൂർണമെൻറ്റ് കളിക്കുന്നു, വിജയ് ഹസാരെ കളിക്കുന്നു, രഞ്ജി ട്രോഫി കളിക്കുന്നു. അപ്പോൾ ഇത്രക്ക് കഷ്ടപ്പാട് നിറഞ്ഞ അല്ലെങ്കിൽ ഒരു മെൻ്റൽ എന്താ പറയുക ട്രോമ അനുഭവിക്കുന്ന കാലത്ത് പോലും ചേട്ടൻ ഇത്രത്തോളം ആത്മവിശ്വാസം എവിടെ നിന്ന് കിട്ടി എന്നാണ് എൻ്റെ ചോദ്യം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫുൾ സപ്പോർട്ട് ചെയ്തതിനും നല്ല കാര്യങ്ങൾ എഴുതുന്നതിനും. ഫസ്റ്റ് ഓഫ് ഓൾ വളരെ ഈസിയാണ് കേട്ടോ ശരിക്കും. ആക്ച്വലി ഡിഫിക്കൽട്ട് ടൈംസ് അത് നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ള നോക്കണത് എനിക്ക് ഐ എം ജെനുവൻലി ഗ്രേറ്റ്ഫുൾ. ഞാൻ ഇവിടെ വന്നുകൊണ്ട് പറയണ എല്ലാ മലയാളികളും എല്ലാ മാധ്യമങ്ങളോടും വളരെ നന്ദിയുണ്ട്. പ്ലസ് എൻ്റെ അച്ഛനമ്മ ആയിടയ്ക്കാണ് എൻ്റെ കല്യാണം ഉണ്ടായത്, അതിന് പിന്നെ കുട്ടി. അപ്പോൾ ഓരോരോ റെസ്പോൺസിബിലിറ്റി വന്നുകൊണ്ടിരുന്നപ്പം ഇറ്റ് വാസ് ഈസിയർ, കാരണം നോട്ട് ടു ഗിവ് അപ്പ്. കാരണം ഞാനെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ മോൾ ഗൂഗിളിൽ അടിക്കുമ്പോൾ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ ഇൻ്റർനെറ്റിലൊക്കെ അടിക്കുമ്പോൾ നല്ല നല്ല കാര്യങ്ങൾ തന്നെ വരണം, അങ്ങനെയായിരുന്നു ആഗ്രഹം പല കാര്യങ്ങളിലും. അപ്പോൾ ക്രിക്കറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് പണ്ട് സ്കൂളൊക്കെ ക്ലാസ് കട്ട് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല, ക്ലാസ് കട്ട് ചെയ്ത് കുറച്ച് ഡാൻസും കുറച്ച് മ്യൂസിക്കൊക്കെ ആയതുകൊണ്ട് അങ്ങനെ കളിക്കാൻ ഇതിനോ മൈൻഡ് കംപ്ലീറ്റ് സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റി ക്രിക്കറ്റിൽ നിന്ന്. പക്ഷേ ക്രിക്കറ്റ് തിരിച്ചു വന്നപ്പോൾ എപ്പോഴും ഒരു ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അതെനിക്ക് ഭയങ്കര വലിയ സംഭവമായിരുന്നു. കാരണം യു കെ നോട്ട് മേക്ക് ഇറ്റ് ബാക്ക് എന്നുള്ള സാധനം വരുമ്പോൾ യെസ് ഐ വിൽ, അതെന്തോ എന്തായിരുന്നു പ്രചോദനം എന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ ഫിസിക്കൽ ഫിറ്റ്നസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ശരിക്കും എനിക്ക് ദൈവാനുഗ്രഹം, എല്ലാവരും പ്രാർത്ഥന, പിന്നെ സ്വന്തമായിട്ട് നമ്മളെപ്പോഴും മറന്നു പോകണം നമ്മുടെ സ്വന്തം ഒരിക്കലും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യില്ല. അപ്പോൾ ഐ എം ജെന്യുവൻലി ഗ്രേറ്റ്ഫുൾ. എൻ്റെ മൈൻഡ് സെറ്റ് വളരെ സിമ്പിളായിരുന്നു, കാരണം ഐ വിൽ കം ബാക്ക്. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സമയമെടുക്കും, പക്ഷേ ബി സി സി അല്ല വേറെ ഏത് വലിയ പവർഫുൾ അസോസിയേഷൻ ആണെങ്കിലും ഐ വിൽ ഫൈറ്റ് വിൽ ദ ലാസ്റ്റ് ബ്രത്ത് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അതാണ് മെയിനായിട്ട് ഞാൻ തിരിച്ചു വരാൻ കാരണം. പിന്നെ എ ഹ്യൂജ് താങ്ക്സ് ടു കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഉണ്ടോ, കാരണം വന്ന വഴി തന്നെ ടിനുച്ചേട്ടൻ, യോഹനാൻ ചേട്ടൻ, ടിനുച്ചേട്ടനായിരുന്നു കോച്ച്. അപ്പം അത്ര എളുപ്പമായിരുന്നില്ല. ടിനുച്ചേട്ടൻ വരെ എന്നെ ശരിക്കും ടഫ് ചെയ്ത് തന്നെ പ്രാക്ടീസ് മാച്ചസ് കളിപ്പിച്ച്, സെലക്ഷൻ മാച്ചസ് കളിപ്പിച്ച്, പെർഫോം ചെയ്താൽ മാത്രമേ ശ്രീകുട്ട ടീമിൽ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അതൊക്കെ എനിക്കിഷ്ടമായി. തിരിച്ച് വിജയസാരെ കളിച്ചപ്പം അന്ന് പറഞ്ഞ പോലെ തന്നെ ഹയസ്റ്റ് വിക്കറ്റ് ടേക്കറായിരുന്നു കേട്ടോ, ഇന്ത്യയിലെ ഫോർത്തും ആയിരുന്നു. താങ്ക് യു. അപ്പോൾ അതുകൊണ്ടാണ് 39 ഐ ഡിസൈഡ് ടു കോൾ ഇറ്റ് ഓഫ്. കാരണം ഇനി നല്ല യങ്സ്റ്റേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടം പോലെ നല്ല യങ്സ്റ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ പണ്ട് ഞാൻ ചേട്ടന്മാർ കളിക്കുമ്പോൾ പറയുന്ന പോലെ നിർത്തിക്കൂടെ, സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തണ പോലെ നിർത്തി, ഇപ്പോൾ ലീഗ്സ് കളിക്കുന്നുണ്ട്, നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട്. ഗോഡ്സ് ഗ്രേസ്. താങ്ക് യു.